smile alone now. Put me in the dark, I won't get lost now. To the moonlight. കൊച്ചുണ്ടായി എന്നിട്ട് അറിഞ്ഞില്ലല്ലോ. കൊള്ളാം, അടിപൊളി. ഏത് കൊച്ച്? ആങ്കൊച്ചോ പെങ്കൊച്ചോ? ആ കൊള്ളാലോ. അല്ല, കൊച്ച് കറക്കട്ടോ വിളിക്കട്ടോ, അതും പറ്റി കറുത്തോവാൻ. കൊച്ചിൻ്റെ അച്ഛനൊന്നും നല്ല വെളുക്കുകയാണല്ലോ. എന്നിട്ടെന്തേ കുങ്കുമൊക്കൊന്നും കലക്കി കൊടുത്തില്ലേ? അവൾ വെളുക്കാൻ വേണ്ടി എന്തോ ഒരു വഴികളുണ്ടായിരുന്നു. ആ പത്ത് മാസം ഒന്ന് ശരിക്ക് ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ടെന്താ കാര്യം? കൊച്ച് ഇനിയിപ്പോൾ വെയിൽ കൊണ്ട് വീണ്ടും വീണ്ടും കറുത്തോണ്ടിരിക്കും. എങ്ങനെ വെളുത്തിരുന്ന കൊച്ച, നിന്റെ കോലം കണ്ടില്ലേ? വെയിലൊക്കെ കൊണ്ട് വാടി കരിഞ്ഞ് ഒരുമാതിരി കറുത്തുപോയി. അങ്ങ് നന്നാവുന്നുമില്ല. എന്തൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ടോ? എന്നിട്ടൊന്നും അങ്ങോട്ട് ആ ശരീരത്തെ ഏൽക്കുന്നില്ല. ആ കൂടെ സഹിക്കാൻ പറ്റാതെ ആ പണ്ടത്തെ നിറ അങ്ങോട്ട് പോയി കിട്ടിയെന്നുള്ളതോ? അറിഞ്ഞാട്ടി വേണ്ടി വെയിൽ കൊണ്ടല്ലേ കടിഞ്ഞു. എങ്ങനെയെങ്കിലും ആ സ്കൂളൊന്ന് തുറന്നാൽ മതി. അതെ, ഒരു കൊച്ച ഇങ്ങ് വന്നേ. നിന്റെ പിള്ളേർക്ക് ഇപ്പം എന്താ ചെയ്യണേ? വലുതായില്ലേ? ജോലിക്ക് കിട്ടിയോ? ഇല്ല, ജോലി കിട്ടിയില്ല. ഓ മൈ ഗോഡ്, ഇത്രയേറെ വേക്കൻസികളുള്ള ഈ നാട് നിങ്ങളുടെ പിള്ളേർക്ക് ഇതുവരെ ജോലി കിട്ടിയില്ല? എന്തോ പഠിച്ച പിള്ളേരാ, നല്ല മാർക്കൊക്കെ ഉണ്ടെന്നാണ് കേട്ടത്. സഹിക്കാൻ പറ്റുന്നില്ല. ഒരു നാട്ടുകാരനുള്ള നിലയ്ക്ക് എനിക്കും കുറേ റെസ്പോൺസിബിലിറ്റീസൊക്കെ ഉണ്ട്. നിങ്ങളുടെ മക്കൾക്ക് ജോലിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കും അത് കേൾക്കുമ്പോൾ ഒരു ഭയങ്കര വിഷമമുണ്ട്. നിങ്ങളത് എന്ത്, പിള്ളേരോട് എന്താണെങ്കിലും കുറച്ച് ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്ത് കുറച്ച് ജോലിയൊക്കെ വാങ്ങാൻ പറയാം. എന്നാലേ ഞങ്ങളെപ്പോലുള്ളവർക്ക് ചോദിക്കുമ്പോൾ അവർക്ക് ഉത്തരം പറയാനുണ്ടാവും. എങ്ങനെയുണ്ട് എൻ്റെ ഈ മുടി, എൻ്റെ ഈ ഡ്രസ്, എൻ്റെ ഈ ലുക്ക് എങ്ങനെയുണ്ട്? ആ ഹലോ, ഇത്ര നാളെ നിന്നെ കണ്ടിട്ട്. നീ വന്ന്? അല്ല, നിൻ്റെ മക്കൾക്ക് ഇപ്പം എന്താ ചെയ്യുന്നത്? ജോലിയൊക്കെ കഴിഞ്ഞില്ലേ? അവരെ കല്യാണമൊക്കെ ആയി? ഇല്ല, ഓ മൈ ഗോഡ്, ഇതുവരെ ആയില്ല. അതെന്ത് പറ്റി? ഇഷ്ടം പോലെ ചെറുക്കന്മാരും പെൺപിള്ളേരും ഈ നാട്ടിലുണ്ടല്ലോ, എന്തുകൊണ്ട് അവർക്കൊരു കല്യാണം സെറ്റാവുന്നില്ല? ഇല്ല, പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല, അവർ സമ്മതിക്കുന്നില്ല. ഇങ്ങോട്ട് വിളിക്കും, ഇങ്ങോട്ട് വിളിക്കും, ഞാൻ കുറച്ച് ഉപദേശിച്ച് നോക്കട്ടെ. അവർ അങ്ങനെ ഇങ്ങനെ കിട്ടാൻ പറ്റത്തില്ല. എത്രയും പെട്ടെന്ന് കല്യാണം കഴിച്ച് കാണും, എന്നാലാണ് ഞങ്ങൾക്ക് ആ ഒരു സമാധാനം കിട്ടുന്നത്. ഞങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാൻ മാത്രമേ തോന്നുള്ളൂ, പക്ഷേ ഞങ്ങളിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. പിന്നീട് നിങ്ങൾക്കൊക്കെ ഉത്തരം പറഞ്ഞ് ബുദ്ധിമുട്ടേണ്ട വരും. വേഗം വിളിച്ചുണ്ടോ കുട്ടികളെ? വേഗം വിളിച്ചുണ്ടോ? എനിക്ക് കുറേ ഉപദേശിക്കാനുണ്ട്. കുട്ടികളാരും ഇങ്ങനെ കല്യാണം കഴിക്കാണ്ട് നടക്കരുത്. നമ്മളിങ്ങനെ ഉപദേശി പിടിച്ചിരുത്തി വേണം കെട്ടിച്ച് വിടുന്നവർ. അവരുടെ എന്ത് ജോലിയോ? ജോലിയൊന്നും ഒരു പ്രശ്നമല്ല. ജോലി കല്യാണം കഴിഞ്ഞും ജോലി കിട്ടും, പറയാൻ പറ്റില്ല. എത്ര പേര് കല്യാണം കഴിയുമ്പോൾ ഗവൺമെൻറ് ജോലിയൊക്കെ ആവുന്നു, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കൂ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾക്കാവുന്ന കേൾക്കട്ടാ, ഞങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ കല്യാണം കഴിച്ചോ ജോലിയുണ്ടോ അത് മാത്രം കേട്ടോ. കണ്ടോ, വലിയൊരു മഴ തന്നെ വരുന്നു. ഇതൊക്ക് മഴയല്ല, ഞങ്ങളുടെ വിഷമാണ്. നിങ്ങളുടെ മക്കൾ ജോലി കിട്ടിയില്ല, നിങ്ങളുടെ മക്കളെ കല്യാണം കഴിച്ചില്ല എന്ന് പറഞ്ഞതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമാണ്. ഞങ്ങളുടെ ഉള്ളിലുള്ള വേദനയാണ് ഈ പെയ്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ, ചാർത്തൽ മഴയാണ്. ഇപ്പം തന്നെ അതൊരു വലിയൊരു പ്രതിഷേധത്തിൻ്റെ മഴയായിട്ട് മാറും. നിങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലെങ്കിലും ഞങ്ങൾക്ക് കുറേ ഉണ്ട്. ഞങ്ങൾക്കതൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം. ഏത് സമയം ഞങ്ങൾ അതിൽ റെസ്പോൺസിബിൾ ആയിരിക്കും. നന്മയുള്ള കേരളം കേട്ടിട്ടില്ലേ? നന്മ ഇതാണ് ഞങ്ങൾ ഉദ്ദേശിച്ച എന്നെ പറയുന്നത്. ആ കുട്ടികളെ കല്യാണം ആയിട്ടൊക്കെ എത്ര നാളായി? ഒരു വർഷമായി. എന്നിട്ട് പിള്ളേരൊന്നും ആയില്ലേ? അതെന്തോ പറ്റി? ഇത് ആർക്കാ പ്രശ്നം? ചെറുക്കനും പെണ്ണിനും? ഡോക്ടറിനെ കാണാൻ പറഞ്ഞില്ല? എൻ്റെ അറിവിലൊരു ഡോക്ടറല്ലേ, അവിടെ ഒന്ന് പോയി കാണാൻ പറയാം. കാരണം അങ്ങനെ ഒരുപാട് നാളത്തേക്ക് വെയിറ്റ് ചെയ്യരുത്. ഒരു ഫാമിലി പ്ലാനിങ് എന്നൊക്കെ പറഞ്ഞതിലൊരു പരിധിയുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും അവരുടെ പിള്ളേരെ കാണാനൊക്കെ ഒത്തിരി ആഗ്രഹമുണ്ട്. ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് അവർക്ക് ജോലി ഉണ്ടോയെന്ന് അന്വേഷിക്കുന്നുണ്ട്, അവർക്ക് കല്യാണം കഴിച്ചോന്ന് അന്വേഷിക്കുന്നുണ്ട്. അതിനുശേഷം അവർക്ക് പിള്ളേരുണ്ടോയെന്നൊക്കെ ഞങ്ങൾക്ക് അന്വേഷിക്കണം. ഞങ്ങളുടെ ഉത്തരവാദിത്തമുണ്ട്. അതിനാരും കൈവർത്താൻ ഞങ്ങൾ അനുവദിക്കില്ല. ഓക്കെ, ലോകം മൊത്തം ചുറ്റണം, എവറസ്റ്റ് കീഴടക്കണം, ഒരു വലിയ സെലിബ്രിറ്റി ആവണം, എല്ലാവരും അറിയപ്പെടുന്ന ഒരു വലിയ നാടിന്റെ യുവത്വമായി മാറണം. Thank you.
നമസ്കാരം. എനിക്കറിയാൻ പാടാത്തതുകൊണ്ട് ചോദിക്കാം, ഒരു കൊച്ചു ജനിച്ചു എന്ന് അറിയുമ്പോഴത്തേക്കും ആളുകൾ ഓരോന്നൊക്കെ ചോദിച്ചു തുടങ്ങിയോ, ആണാണോ പെണ്ണാണോ? അതറിഞ്ഞു കഴിയുമ്പോൾ ഇനിയിപ്പോൾ പെണ്ണാണെന്നുണ്ടെങ്കിൽ പോവുക, അവളെ കെട്ടിച്ച് വിട്ട് കഴിഞ്ഞുള്ള കഥ വരെ ആ സമയത്ത് തന്നെ അവർ പറഞ്ഞോളാം. ആ കുറച്ച് ചിലവൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെയുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കൊച്ച് കറുത്തതാണോ വെളുത്താണോ എന്ന് പറയും. വെളുത്തതാണെങ്കിൽ അടിപൊളിയായിരിക്കും, പിന്നെ കറുത്ത് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര സങ്കടമായിരിക്കും കാണുന്നവർക്കും കേൾക്കുന്നവർക്കൊക്കെ. എന്തുകൊണ്ട് കൊച്ച് കറുത്ത് പോയി, ഇനി കൊച്ചിനെ എങ്ങനെ വെളുക്കും? അതൊക്കെയായിരിക്കും. അത് ആ കൊച്ച് ജീവിതകാലം മുഴുവൻ പിന്നെ അതും കേട്ടുകൊണ്ടിരിക്കേണ്ടവരും. നീ വീണ്ടും കറുത്ത് പോയില്ലോ, നീ എന്താ വെളുക്കാത്ത, നീ ക്രീമൊന്നും തേക്കല്ലേ, നീ ക്രീം വരെ തിന്നല്ലേ, അങ്ങനത്തെ രീതിയിലൊക്കെ ആയിരിക്കും പിന്നെ ചോദിക്കാൻ പോകുന്നത്. കുറേ ടിപ്സൊക്കെ പറഞ്ഞു കൊടുക്കും വെളുക്കാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ 5 ദിവസം കൊണ്ട് വെളുക്കും, ചിലപ്പോൾ 1 മിനിറ്റ് കൊണ്ട് വെളുക്കുന്ന ടിപ്സ് വരെ പറഞ്ഞു. ഭാവങ്ങൾ അവരെല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കും, ഫെയിലാവും, അവിടെ ഏതെങ്കിലുമൊക്കെ മൂല പോയിരിക്കും. അതാണ് നടക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞ് കൊച്ചു പഠിക്കും. പഠിക്കുന്ന സമയത്ത് നല്ല മാർക്ക് കൊണ്ട് വന്നിട്ട് ചോദിക്കും. മാർക്കൊക്കെ ഉണ്ടെങ്കിൽ കൊച്ചിന് ജോലി ആവുമല്ലോ. ജോലി ആയില്ലെങ്കിൽ വീണ്ടും എല്ലാവർക്കും ഭയങ്കര വിഷമമാണ്. ഓ, എന്തൊരു റെസ്പോൺസിബിലിറ്റി ഉള്ളല്ലോ. എന്തുകൊണ്ട് ജോലി കിട്ടാത്തതെന്നും കൂടെ ചിലപ്പോൾ ചിലർ അന്വേഷിക്കില്ല. അതാണ് പക്ഷേ ജോലി പറയേണ്ടത്. ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആൻസർ വേണം. അതും ചെറിയതൊന്നും പോലെ 10-20,000 രൂപ സാലറി എങ്കിലും വേണം. അല്ലെങ്കിൽ പിന്നെ നീ എന്തിനാ ഇത്രയും പഠിച്ചേ എന്ന് വെച്ചില്ലേ. പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കല്യാണം അങ്ങ് കഴിച്ചു പോകുന്നു. കല്യാണം കഴിച്ചു എന്ന ഒരു വാക്ക് കേട്ടാൽ പിന്നെ ഒരു സമാധാനമാണ്. ഒരു ഉത്തരവാദിത്തം അങ്ങനെ കഴിയില്ല. അതിപ്പോൾ നാട്ടുകാർക്കാണെങ്കിലും ബന്ധുക്കൾക്കാണെങ്കിലും എല്ലാവർക്കും ഒരു സമാധാനമാണ്. അതിപ്പോൾ ആരെ കല്യാണം കഴിക്കണം എന്നുള്ളതിലല്ല കാര്യം, കല്യാണം എന്ന് കഴിയണം. കാരണം ഏജ് ഓവറായിട്ടുണ്ടെങ്കിൽ ചെറുക്കന് പെണ്ണെ കിട്ടില്ല, പെണ്ണിന് ചെറുക്കനെ കിട്ടില്ല, ചിലപ്പോൾ പിള്ളേരുണ്ടാവില്ല, അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതെങ്ങനെ പ്രഷർ ഇങ്ങനെ വരും. ജോലി ഇല്ലെങ്കിലും കല്യാണം നടക്കണം. ജോലി അത് കഴിഞ്ഞും കിട്ടാലോ, നോട്ട് പോയിന്റ്. ചിലപ്പോൾ ചെറുക്കൻ പറയും നീ ജോലിക്ക് കൊണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെണ്ണിന് പിന്നെ അടുക്കള പണി ചെയ്യാലോ, അതൊക്കെ സൂപ്പർ അല്ലേ, സൂപ്പർ ജോലിശാലിയും. പിന്നെ ചിലരൊക്കെ പറയും നീ ഇനി പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല, കാരണം കല്യാണം കഴിക്കാനുള്ളതല്ലേ. പെണ്ണിനോടാണെങ്കിൽ അങ്ങനെ പറയും, കാരണം പെണ്ണുങ്ങൾ അധികം പഠിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, അടുക്കള പണിക്കല്ലേ. പക്ഷെ ആണുങ്ങളാണെങ്കിൽ വന്നിട്ട് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ആണല്ലേ, അവർക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യാലോ. അങ്ങനെയും കുറേ പ്ലസ് പോയിന്റ്സ് ഉണ്ടേ. പിന്നെ ഇപ്പോൾ ചിലരൊക്കെ അങ്ങോട്ട് പ്രതിഷേധിച്ച് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങും. അവർ കുറേ തോന്നിവാസികളൊക്കെ ആവും. നാടിനോ വീടിനോ നന്മയുടെ യുവത്വം എന്നൊക്കെ പറഞ്ഞ് ബോർഡൊക്കെ വെച്ചായിരിക്കും അവരിറങ്ങുന്നത്. പക്ഷെ എല്ലാം മൂഞ്ചി, എല്ലാവരും ഒരുമാതിരി ഇങ്ങനെ പറയും, കണ്ടാ അനുസരണയില്ല, തോന്നിവാസം കണ്ടോ നോക്കിയോ എന്നൊക്കെ പറഞ്ഞ് കുറേ ഉപദേശം അവിടെ കൊടുക്കും. പിന്നെ ഒരു കല്യാണം അങ്ങ് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ അവർക്ക് അറിയേണ്ടത് കൊച്ചുങ്ങളായോന്ന്. അതിപ്പോൾ ആയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വിഷമം തുടങ്ങും. എന്തോ ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ള രൂപം അല്ല ഈ കല്യാണത്തിന്. ഈ പറയുന്ന ആരെങ്കിലും സ്ത്രീധനത്തിന് 1 രൂപയിലും കൊടുക്കുന്നുണ്ടോ? എനിക്കറിയുമ്പോഴത്തോണ്ട് ചോദിക്കുക. അങ്ങനെ കൊടുക്കുന്നവരാണെങ്കിൽ റെസ്പോൺസിബിലിറ്റി കാര്യമുണ്ടേ. ചിലപ്പോൾ ആ പിള്ളേരുടെ മനസ്സിലുള്ളത് ഇതൊന്നും ആയിരിക്കില്ല, വലിയൊരാളായി അറിയപ്പെടണം, ഒരു യൂണിക് പേഴ്സണാലിറ്റി ആയി കാണണം എന്നായിരിക്കും അവരുടെ ലക്ഷ്യം തന്നെ. പക്ഷേ ആരും സമ്മതിക്കില്ല, ഒരു ഓർഡിനറി പേഴ്സണായിട്ട് ജീവിച്ച് മരിച്ചാൽ മതി, ആകെ കുറച്ച് വർഷമല്ലേ ജീവിക്കാൻ കിട്ടുന്നുള്ളൂ. ആ കുറച്ച് വർഷത്തിൽ കുറച്ച് സന്തോഷത്തോടെ ജീവിക്കണതിൽ തെറ്റുണ്ടോ? മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടില്ല എന്ന് വെച്ച് അവരവരുടെ സന്തോഷം ഇല്ലാണ്ടാക്കേണ്ട കാര്യമുണ്ട് കുട്ടിയെ? അത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നതിൽ കളറിൻ്റെ ഒരു കാര്യം പറഞ്ഞില്ലാന്ന് വെച്ചാൽ, റീൽസിൽ ഈയിടെ ട്രെൻഡിങ് ആയിട്ട് കുറച്ച് സംഭവങ്ങളുണ്ട്. അങ്ങനെ അത്യാവശ്യം റീൽസ് കാണുന്നവരാണെങ്കിൽ അവർക്കിത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഒരു മ്യൂസിക്കിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ആദ്യം അവർ കറുത്തിട്ട് ഭയങ്കര വിഷമത്തിലേക്ക് ഇരിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു ട്വിസ്റ്റ് വന്നിട്ട് വെളുത്ത് ഭയങ്കര റീൽസിൻ്റെ ഒരു എഫക്റ്റ് അറിയത്തില്ലേ, ചുവന്ന ചുവന്ന ഒരു ആപ്പിളിൻ്റെ കളർക്ക്. അത് കറുത്തവരായാലും നല്ല കളറിലായിരിക്കും അത് കാണുക. അപ്പോൾ ആ ഒരു കളറിലേക്ക് വരുന്നവർക്ക് മുഖത്ത് ഭയങ്കര പ്രകാശിപ്പിച്ച ഒരു സന്തോഷമായിരിക്കും. അപ്പോൾ അവിടെ തന്നെ പറയുന്നത് ഒരു വർണ്ണവിവേചനമാണല്ലോ. കളറ് ബ്ലാക്ക് എന്ന് പറയുന്നത് ഏറ്റവും മോശമായിട്ടുള്ളൊരു കാര്യമാണ്. എന്നിട്ട് അതിൻ്റെ ഇടയിൽ ക്യാപ്ഷൻസൊക്കെ അടിപൊളിയായിട്ട് കൊടുക്കും. ബ്ലാക്ക് വൈറ്റ് ഇതിലൊന്നും എനിക്ക് ഇതൊന്നും നല്ലൊരു കാര്യം, മനസ്സിൽ വെള്ള ആ സംഭവം തന്നെ, മനസ്സിലെ നന്മയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാണ് ഇവർ ഈ പ്രസനം കാണിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നത്. ഏറ്റവും വലിയ കോമഡി ആയിട്ട് എനിക്കത് തോന്നി. കുറേ ട്രെൻഡുകളങ്ങ് ഇറങ്ങും, ഒരു തലേപാലും ഇല്ലാത്ത രീതിയിൽ അതിട്ട് കുറേ ക്യാപ്ഷൻസ് വരും, എന്തൊക്കെയാണോ എന്തോ. പിന്നെ ഇതുപോലെ തന്നെ വേറെ കുറച്ച് സംഭവങ്ങളുള്ളതാണ് ഈ ബോഡി ഷേമിങ് ഉള്ളത്, നമ്മുടെ സ്റ്റാർ മാജിക് പ്രോഗ്രാം.
അതും അത്യാവശ്യം ഇപ്പം ട്രെൻഡിങ്ങിൽ വന്ന് കിടക്കുന്നുണ്ടല്ലോ. 31,000 ഡിസ്ലൈക്കൊക്കെയാണ് ഇതിനകത്ത് വന്ന് കിടക്കുന്നത്. സന്തോഷ് പണ്ഡിറ്റ് സാറിൻ്റെ ഒരു എപ്പിസോഡ് വന്നത് എല്ലാവരും ഇപ്പം അത്യാവശ്യം അറിഞ്ഞിട്ടുണ്ടാവും. അവിടെ ഒരുമാതിരി കളിയാക്കൽ തന്നെയാണ് പറയുന്നത്. സന്തോഷ് സാറിനോട് ഒരു പാട്ട് പാടാൻ പറയുന്നു, അവരെ ഏറ്റു പാടാമെന്നും പറഞ്ഞിട്ട് സ്റ്റാർ മാജിക്കിലെ ക്രൂ എല്ലാവരും, പിന്നെ ഗസ്റ്റായിട്ടുള്ള നവ്യ നായരും നിത്യദാസും ഒക്കെ കൂടെ, പിന്നെ ഒന്ന് ആങ്കർ ഉൾപ്പെടെ ഇവരിത്രയും മൈക്കൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കുവാണ്. സന്തോഷ് സാർ ഒരു പാട്ട് പാടി, അതിനൊപ്പം ഞങ്ങൾ ഏറ്റുപിടിച്ചോളാം. എന്നിട്ടെന്താ, സന്തോഷ് സാർ ഒരു പാട്ടങ്ങ് പാടി, ഇവർ ബാക്കി എല്ലാവരും കൂടെ ചേർന്നിട്ട് അവരുടേതായ രീതിയിൽ നമ്മുടെ ഗജിനിയുടെ സുട്ടുമിഴി എന്ന് പറഞ്ഞ പാട്ടങ്ങ് പാടി. സന്തോഷ് സാറ് ഉച്ചയ്ക്ക് അവിടെ ഇരുന്ന് പാടുന്നു, ഇവരും കൂട്ടത്തോടെ സാറിനെ കളിയാക്കുന്നു പോലെ ഇങ്ങനെ പാടുന്നു. അല്ല, എന്തതിൻ്റെ അർത്ഥം? എന്നിട്ട് അവർ പറയുന്നു, ഇപ്പോൾ കുറേ പേ അത് പ്രതിഷേധം ഇറങ്ങിയപ്പോഴത്തേക്കും ഇങ്ങനെ അതിന് പ്രതികരണമായിട്ട് വന്നിട്ടുണ്ട്, ഇതൊക്കെ ഒരു സ്ക്രിപ്റ്റായിരുന്നു. എത്ര സ്ക്രിപ്റ്റാണെങ്കിലും ഒരു ഒരാളെ ഒരു കൂട്ടത്തോടെ ആക്രമിക്കുമ്പോഴുള്ള ഒരു മാനസികാവസ്ഥ എന്താണെന്ന് ചിന്തിക്കാനുള്ള ബോധം ഈ ഫ്ലവേഴ്സ് ചാനലിലെ സ്റ്റാർ മാജിക്കാർക്ക് ആർക്കും ഇല്ലേ. ആങ്കർ ഉൾപ്പെടെ കളിയാക്കിയപ്പോഴാണ് അതിന് കൂടുതലായിട്ട് എല്ലാവരും പ്രതികരിക്കാൻ തുടങ്ങിയത്. അത് അതുമാത്രമല്ല, അത്രയ്ക്ക് ആ ഒരു പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞത് അത്രയ്ക്കും നല്ലൊരു പേഴ്സണാലിറ്റി ഉള്ള ആളാണ് സന്തോഷ് പണ്ഡിറ്റ് സാറ്. ഈ പറയുന്ന ഈ കളിയാക്കിയവരിലെ എത്ര പേര് ആ സന്തോഷ് സാറിനെ പോലെ അത്രയും ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ മെൻറ്റാലിറ്റി ഉള്ള ഒരാളുണ്ട്. പിന്നെ ആൾക്ക് അത്രയേറെ ഇൻ്റലിജൻസ് ഉള്ളത് കൊണ്ടാണ് ഈ ഇത്രയും കോമ്പറ്റീഷൻ ഉള്ള ഈ ഫിലിം ഫീൽഡിൽ ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു ഫിലിം എടുത്ത് ഒറ്റ ഫിലിം കൊണ്ട് തന്നെ വൈറലായത്. അത് സ്റ്റോറി എന്തോ ആവട്ടെ, മ്യൂസിക് എന്തോ ആവട്ടെ, അവിടെ പുള്ളി ആ ഒരു ഇൻ്റലിജൻസ് എടുത്തത് കൊണ്ടാണല്ലോ അത് ബാക്കി എല്ലാവരുടെയും വെച്ച് ഒരു യൂണിക് പേഴ്സണാലിറ്റി അവിടെ ഡെവലപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ടായിരുന്നു. ഇത്രയൊക്കെ ചിന്തിച്ചാൽ മതി, നമുക്ക് ഇൻ്റലിജൻസ് ഉണ്ടായിട്ട് കാര്യം അത് പ്രയോഗിക്കാനുള്ള അവസരത്തിൽ നമ്മൾ പ്രയോഗിക്കാൻ പറ്റണം. സ്റ്റാർ മാജിക് പോലത്തെ പ്രോഗ്രാമുകൾ അതൊക്കെ ഒന്ന് ആ പരിപാടിയുടെ ആ കോൺസെപ്റ്റ് ഒന്ന് മാറ്റി കാണണം എന്ന് എനിക്ക് വല്ലാത്തൊരു ആഗ്രഹമുണ്ട്. എന്നെപ്പോലെ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ടാവും, പിന്നെ അത് ആസ്വദിക്കുന്നവർ ഇഷ്ടം പോലെയുണ്ട്. അതെന്ത് മെൻറ്റാലിറ്റിയാണെന്ന് എനിക്കറിയാൻ പറ്റില്ല, പക്ഷേ എനിക്കത് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പ്രതിഷേധമായിട്ട് ഒരു ആരെങ്കിലുമൊക്കെ വരുമെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷേ എനിക്ക് പറയണമെന്ന് തോന്നി പ്രത്യേകിച്ച് ആ ഒരു എപ്പിസോഡ് കണ്ടപ്പോഴത്തേക്കും. അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും വരാം. അതുവരേക്കും വെൽക്കം ടു ടി നൈസ്റ്റ്.